ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ ലുട്ടാപ്പി ലുട്ടാപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലൊരു മാങ്ങയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ലുട്ടാപ്പിയുടെ തലയിലെ കൊമ്പ് പോലെ വളഞ്ഞിരിക്കുകയാണ് ഗെയ്സ് ഇത്. പിന്നെ ഒരെണ്ണം നമ്മുടെ മാങ്ങ പിടിച്ച് കിടന്ന് ഞെട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് വളവില്ലാത്തത്. പിന്നെ കൊമ്പ് പോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, അതിൻ്റെ വായ പോലെ നമുക്ക് തോന്നും. പിന്നെ ഇതിൻ്റെ ഫേസ് പോലെ നമുക്ക് തോന്നാൻ പാകത്തിന് അവിടെ ഇവിടെയായിട്ട് ഞണിയൊക്കെ ഇരിപ്പുണ്ട്. ഇത് ശരിക്കും ഒരു കൊമ്പ് എങ്ങനെയാണോ വളഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അത് വളഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പുറത്തെ ആ ഞെട്ടും കൂടെ അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അങ്ങനെ വരത്തില്ലല്ലോ, എട്ടങ്ങനെ വരത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ച് നോക്കിയിട്ട് ശരിക്കും ഒരു ഫേസ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് രണ്ട് സൈഡ് കണ്ണ്, അവിടെയൊക്കെ കുറച്ച് ഞണുക്കൊക്കെ ഉണ്ട്. നമ്മുടെ ഫേസിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് വരുന്നിടത്ത് ഉണ്ടല്ലേ, ആ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് പോലെ കാണുന്നില്ലേ, അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടില്ലേ, അതുപോലെ ബ്ലാക്കൊക്കെ കാണുന്നുണ്ട് കണ്ണ് പോലെ. അപ്പോൾ ശരിക്കും ഒരു മുഖം പോലെയൊക്കെയാണ് നമ്മളിങ്ങനെ ചരിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്. പിന്നെ വീണ്ടും ഞങ്ങൾ ഒരു മാങ്ങയൂടെ പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അത്ര വലിയ കൊമ്പൊന്നുമില്ല, അത് ഇതുപോലെ തന്നെ ഒരു എവിടേക്കോ ഒരു ഫേസ് നമുക്ക് തോന്നുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇത് കാണുമ്പം ഇതിൻ്റെ കൊമ്പ് കുറച്ച് വലുതായി വരുന്നതേ ഉള്ളൂ. കുഞ്ഞു മാങ്ങയായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ട് മാങ്ങയുടെ കണ്ടത്, ഇതാണ് രണ്ട് മാങ്ങ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഒരുപക്ഷെ മറ്റേ മാങ്ങയുടെ അത്രയും വലിപ്പം ആ ചെറുതിനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞൊക്കെ വന്നേനെയായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ആയി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.